നമസ്കാരം ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചതിൻ്റെ ദുഃഖം മൂലം ഹൃദയം പൊട്ടിയും ആത്മഹത്യ ചെയ്തും ആയിരത്തോളം പേർ മരിക്കുക ലോകത്തിൽ എവിടെയെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ അത് പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ അവഭക്ത ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡി അന്തരിച്ചപ്പോഴും സമാനമായ സംഭവങ്ങൾ സമാനതകൾ ഇല്ലാത്തതായിരുന്നു ഏതാണ്ട് ആയിരത്തോളം പേർ വൈ എസ് ആറിന്റെ മരണവിവരം അറിഞ്ഞ് ജീവൻ ഒടുക്കിയെന്ന് കാണിച്ച മകൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വലിയ നഷ്ടപരിഹാര തുക ബന്ധുക്കൾക്ക് നൽകിയിരുന്നു എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ നൂറിലേറെ മാത്രമായിരുന്നു ബാക്കിയെല്ലാം കള്ളക്കണക്കും പെരിപ്പിച്ചു എടുത്തതും ആയിരുന്നു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ രണ്ടിന് കുർണൂലിനടുത്തുള്ള നിർമ്മലാവന മേഖലയിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിലാണ് വൈഎസ്ആർ മരിച്ചത് മോശം കാലാവസ്ഥയെ തുടർന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട മരത്തിലിടിച്ച തകരുകയായിരുന്നു ആന്ധ്രയിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു വൈ എസ് ആർ അദ്ദേഹത്തിന്റെ ജീവിതവും മരണവുമാണ് ന്യൂസ് ഇന്ത്യ വൈ എസ് ആറിന്റെ ജീവിതവും മരണവും ഒരുപോലെ മാർക്കറ്റ് ചെയ്താണ് മകൻ ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിൽ ഏറിയത് ഇപ്പോഴിതാ റെഡ്ഡി കുടുംബത്തിൽ നടക്കുന്ന വലിയ സിനിമാ സ്റ്റൈൽ ട്വിസ്റ്റുകൾ തെലുങ്ക് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ് കോൺഗ്രസിനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് വൈ എസ് ആർ കോൺഗ്രസ് എന്ന പാർട്ടിയിലൂടെ ജഗനെ അധികാരത്തിലേറ്റിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അമ്മ വിജയമ്മയും മൂത്ത സഹോദരി ഷർമിളയും ഇപ്പോൾ മുഖ്യമന്ത്രിയായ ജഗന്റെ ഏകാധിപത്യത്തിൽ മടുത്ത കോൺഗ്രസിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വൈ എസ് ആർ തെലങ്കാന പാർട്ടി സ്ഥാപക കൂടിയായ വൈ എസ് ശർമിള ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് വൈ എസ് ആറിൻ്റെ ഭാര്യയും ജഗൻ്റെ അമ്മയുമായ വിജയമ്മയും കോൺഗ്രസിൽ ചേർന്നതായി അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിലാണ് ശർമിള കോൺഗ്രസിൽ ചേർന്നത് ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുകയാണ് തെലങ്കാനയിൽ ടി ഡി പി വിട്ടെത്തി പി സി സി അധ്യക്ഷനായ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരം പിടിച്ചിരുന്നു ഇതേ മാതൃകയിൽ ശർമ്മളയെ പി സി സി അധ്യക്ഷയാക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ട് ഇതോടെ വൈ എസ് ആർ എന്ന രാഷ്ട്രീയ അധികാരൻ്റെ രണ്ട് മക്കളും നേർക്കുനേർ പോലടിക്കുന്ന അവസ്ഥയാണ് ശരിക്കും ഒരു തെലുങ്ക് മസാല സിനിമ പോലെയാവുകയാണ് ആന്ധ്രാ രാഷ്ട്രീയം സത്യത്തിൽ ഒരു വലിയ അപമാനത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് വൈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഒൻപതിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ രാജശേഖര റെഡ്ഡി മരിക്കുന്നതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡും അദ്ദേഹത്തിൻ്റെ കുടുംബവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു അന്ന് ജഗന്റെ മൂത്ത സഹോദരി ശർമിള രാഷ്ട്രീയത്തിലില്ല അമ്മ വിജയമ്മ ഭർത്താവിൻ്റെ നിഴലായി പൊളിറ്റിക്സിൽ ഉണ്ടെന്ന് പറയാം മകൻ ജഗൻമോഹൻ റെഡ്ഡിയാകട്ടെ കടപ്പയിൽ നിന്നുള്ള എംപിയും പക്ഷേ ജഗൻ വൻ വ്യവസായി കൂടിയായിരുന്നു കോടികളുടെ സ്വത്താണ് ഇദ്ദേഹം അന്ന് തന്നെ സമ്പാദിച്ചത് വയസ്സാറിന്റെ മരണത്തോടെ ജഗൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് കുടുംബം കരുതിയത് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡും ചിന്തിച്ചത് അങ്ങനെയായിരുന്നില്ല അതോടെ പ്രാദേശിക തലത്തിൽ വലിയ പിന്തുണയില്ലാത്ത കെ റോസയ്യ മുഖ്യമന്ത്രിയായി പതിയെ റെഡ്ഡി കുടുംബവും റോസയ്യ സർക്കാരും തമ്മിലുള്ള അധികാര വടംവലിയും ആരംഭിക്കുകയും ചെയ്തു ഇതിനിടെയാണ് രാജശേഖര റെഡ്ഡിയുടെ മരണത്തിൽ ദുഃഖം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തവരുടെയും അസുഖബാധിതരായവരുടെയും ഒക്കെ വീടുകൾ സന്ദർശിക്കുന്ന ഒതർപ്പ് യാത്ര പരിപാടിക്ക് ജഗൻ തുടക്കമിട്ടത് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിനെ കണ്ടത് സംസ്ഥാന സർക്കാരിനെ തകിടം മറിക്കാനുള്ള യാത്രയായാണ് അങ്ങനെ രണ്ടായിരത്തി പത്ത് മധ്യത്തോടെ വിജയമായ എന്ന വൈ എസ് വിജയലക്ഷ്മിയെയും വൈ എസ് ശർമ്മളയെയും പാർട്ടി ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിക്കുന്നു പക്ഷേ അവിടെ അവർക്ക് കൊടിയ അവഗണനയാണ് ഏറ്റത് മണിക്കൂറുകൾ കാത്തുനിന്നിട്ടാണ് അമ്മയ്ക്കും മകൾക്കും സോണിയയെ കാണാൻ സാധിച്ചത് മുൻപ് രാജശേഖര റെഡ്ഡി ഉണ്ടായിരുന്ന കാലത്ത് സോണിയാഗാന്ധി വരെ കൈകൂപ്പി അദ്ദേഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ശക്തമായ ഭാഷയിലാണ് സോണിയാഗാന്ധി അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് ജഗൻ എത്രയും വേഗം യാത്ര അവസാനിപ്പിക്കണം രാജശേഖര റെഡ്ഡി മരിച്ചപ്പോൾ ജീവൻ വിടിഞ്ഞവരുടെ ഉറ്റവരെ കാണാനുള്ള യാത്രയാണതെന്ന് ഇരുവരും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും യാതൊരു ഇളവും ലഭിച്ചില്ല അന്ന് ഡൽഹിയിൽ നിന്ന് അപമാനിതരായി മടങ്ങി പോരേണ്ടി വന്ന ആ അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി ജഗനെടുത്ത പ്രതിജ്ഞയാണ് ആന്ധ്രയിൽ കോൺഗ്രസിനെ സർവനാശത്തിലേക്ക് നയിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ഭിന്നതകൾ വർദ്ധിച്ച് അത് വല്ലാതെ ഒരു തരത്തിൽ എത്തിയതോടെ ജഗനും കുടുംബവും രണ്ടായിരത്തി പത്ത് നവംബറിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു വൈകാതെ ജഗൻ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി അതായത് വൈ എസ് ആർ സി പി എന്ന പുതിയ പാർട്ടിയും പ്രഖ്യാപിച്ചു എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ ജഗനെ അറസ്റ്റ് ചെയ്യുകയും തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് പിന്നാലെ സംജാതമായത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ വരെ ശർമ്മളയോ വിജയമ്മയോ രാഷ്ട്രീയ ചിത്രത്തിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല വിജയമ്മ എം എൽ എ ആയിരുന്നുവെങ്കിലും രാജശേഖര റെഡ്ഡി ആയിരുന്നു എന്തിനും മുന്നിലുണ്ടായിരുന്നത് പക്ഷേ ജഗൻ അകത്തായതോടെ അമ്മയും മകളും സജീവമായി ഇറങ്ങി രാഷ്ട്രീയ പ്രേരിതമാണ് ജഗന്റെ അറസ്റ്റ് എന്നാരോപിച്ച് യു പി എ സർക്കാരിനെതിരെ വിജയമ്മയും ശർമ്മളയും പ്രക്ഷോഭം നടത്തി ജഗൻ ജയിലിലായതോടെ ദുർബലമായ പാർട്ടിയും ഒപ്പം കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യവും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല മൂന്ന് സ്ത്രീകൾക്കായി വിജയമ്മ ശർമ്മള ജഗന്റെ ഭാര്യ വൈ ഭാരതി പതിനെട്ട് നിയമസഭാ സീറ്റുകളിലേക്കും ഒരു ലോക്സഭാ സീറ്റിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു ആദ്യ വെല്ലുവിളി വിജയമ്മയുടെയും ശർമ്മിളയുടെയും തോളിലേറിയ വൈ എസ് ആർ സി പി ആ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് നിയമസഭാ സീറ്റിലും ഏക ലോക്സഭാ സീറ്റിലും വിജയിച്ച വരവറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിലാണ് ജഗൻ ജയിലിലാകുന്നത് ആ വർഷം ഒക്ടോബറിൽ ഷർമിള അവിഭക്ത ആന്ധ്രാപ്രദേശിലൂടെ മറ്റൊരു യാത്ര തുടങ്ങി കടപ്പയിൽ പിതാവ് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ കുഴിമാടത്തിൽ നിന്ന് ആരംഭിച്ച മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളുന്ന പദയാത്ര ആന്ധ്രയുടെയും കോൺഗ്രസിൻ്റെയും ഭാവി തന്നെ മാറ്റിമറിച്ചു യാത്ര അവസാനിച്ചതാ രാജശേഖര റെഡ്ഡി അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ മഹാപ്രസ്ഥാനം യാത്ര അവസാനിപ്പിച്ച ശ്രീകാകുളത്തും പദയാത്രക്കിടയിൽ ഷർമ്മിളയുടെ മുട്ടിന് പരിക്കുപറ്റി ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു അതിനുശേഷം ആരംഭിച്ച യാത്രയെ വൻ ജനാവലിയാണ് വരവേറ്റത് ദിവസം പതിമൂന്ന് കിലോമീറ്റർ നടക്കുകയും വിവിധ ഗ്രാമങ്ങളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയുമാണ് യാത്ര മുന്നേറിയത് പതിനാറ് മാസം നീണ്ട തടവിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ജഗൻ ജാമ്യം ലഭിച്ച ജയിൽ മോചിതനായതോടെ ശർമ്മള തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് താൽക്കാലിക അവധി നൽകി ജയിലിൽ പോയപ്പോൾ നിർത്തിവച്ചിരുന്ന ഒതിർപ്പ് യാത്ര ജഗൻ പുനരാരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമായിരുന്നു അത് അതിനിടെ കോൺഗ്രസിന് മറ്റൊരു ഭീമാ പറ്റി അവർ ആന്ധ്രാ ആന്ധ്രാവിഭജനത്തിന് കൂട്ടുനിന്നു അതോടൊപ്പം റോസയ്യക്കു ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്ന കിരൺകുമാർ റെഡ്ഡിക്കും ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ആയില്ല ദുർബലമായ നേതൃത്വവുമായി പാർട്ടി ആടി ഉളങ്ങി ഇതിനിടെ ജഗൻ ഉയർത്തിയ ഭീഷണിയെ മറികടക്കുന്നതും കൂടി ലക്ഷ്യമിട്ടാണെന്ന് പറയപ്പെടുന്നു ആന്ധ്ര വിഭജനം എന്ന ആവശ്യത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡും കേന്ദ്ര സർക്കാരും സമ്മതം മൂളി അതോടെ ആന്ധ്രയിൽ കോൺഗ്രസ് തീർത്തും ഒറ്റപ്പെട്ടു കുറച്ചു കാലമായി സ്വയം പിൻവലി കുറച്ചു കാലമായി സ്വയം പിൻവലിഞ്ഞിരുന്ന തെലങ്കാന രാഷ്ട്ര സമിതി അധ്യക്ഷൻ കെ ചന്ദ്രശേഖര റാവുവും ഇതിനിടെ ശക്തമായ പ്രചാരണ പരിപാടികളും പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് അവിഭക്ത ആന്ധ്രയിൽ നടക്കുന്നു എന്നുള്ളത് സാങ്കേതികമായി മാത്രം നടന്ന കാര്യമായിരുന്നു സംസ്ഥാനം വിഭജിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും പൂർത്തിയായിരുന്നു എന്നാൽ സംസ്ഥാനം വിഭജിക്കുന്നതിന് എതിരായിരുന്ന രാജശേഖര റെഡ്ഡിയുടെ അതേ നിലപാടായിരുന്നു ജഗനും നായിഡു എവിടെയും തൊടാതെ നിലപാടെടുത്തപ്പോൾ തെലങ്കാന രൂപീകരണത്തിന് കോൺഗ്രസിനുള്ള പിന്തുണക്കൈ നീട്ടിയത് ബി ജെ പി ആണ് പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ജനം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിക്കൊപ്പം നിന്നു മോദി തരംഗവും നായിഡുവിനെ സഹായിച്ചു ടി ഡി പി നൂറ്റി പതിനേഴ് സീറ്റുകൾ നേടിയപ്പോൾ ടി ആർ എസ് അറുപത്തിമൂന്ന് സീറ്റുകൾ നേടി ഭരണം കിട്ടിയില്ലെങ്കിലും ജഗന്റെ പാർട്ടി എഴുപത് സീറ്റുകളുമായി മുഖ്യ പ്രതിപക്ഷവുമായി രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി എൺപത്തി ആറ് സീറ്റ് എന്ന കനത്ത ഭൂരിപക്ഷത്തിൽ സംസ്ഥാനം പിടിച്ച കോൺഗ്രസ് അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു ജഗനാകട്ടെ പുതുതായി അധികാരത്തിലേറിയ നായിഡു സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമായി കളം പിടിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഉടനീളം യാത്രകൾ നടത്തി ഈ യാത്രയിലൊക്കെ അദ്ദേഹം പിതാവ് വൈ എസ് ആറിന്റെ വികാരം കത്തിച്ചു ശരിക്കും പെൺപുലിയായിട്ടാണ് മാധ്യമ പ്രവർത്തകർ ഷർമിളയെ വിശേഷിപ്പിക്കുന്നത് അനിയനെ അധികാരത്തിലേറ്റാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ കിങ് മേക്കർ അവർ ആയിരുന്നു അവർ സടകുടങ്ങിയ എഴുന്നേറ്റത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതും മറ്റൊരു യാത്രയുമായി രംഗത്തെത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളോട് അനുബന്ധിച്ച പതിനൊന്ന് ദിവസം നീണ്ട ബസ് യാത്രയായിരുന്നു അത് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാരിനെതിരെ ബൈ ബൈ ബാബു എന്ന മുദ്രാവാക്യവുമായിട്ടായിരുന്നു ആ യാത്ര നായിഡു സർക്കാരിൻ്റെ പതനമടുത്തു എന്ന് സൂചിപ്പിക്കാൻ ബസ്സിൽ ഒരു കൗണ്ട് ഡൗൺ ക്ലോക്കും സ്ഥാപിച്ചിരുന്നു ആന്ധ്രയെ ഇളക്കി മറച്ചുകൊണ്ട് മൂവായിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം താണ്ടി മുന്നൂറ്റി നാൽപ്പത് ദിവസം നീണ്ട പ്രജാസങ്കൽപ് യാത്ര ജഗൻ പൂർത്തിയാക്കുന്നതിന് സമാന്തരമായിട്ടായിരുന്നു സഹോദരിയുടെ ഈ നീക്കം ഈ യാത്രയിൽ ഒരു കോടിയോളം പേരെ ജഗൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ അമരാവതിയിൽ പുതിയ തലസ്ഥാനം ഉണ്ടാക്കാനും ആന്ധ്രയെ ഒന്നാം നമ്പർ സംസ്ഥാനമാക്കാനും നായിഡു ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു ജഗനും ശർമ്മളയും ജഗനോ പാർട്ടിയോ പോലും പ്രതിപക്ഷത്തിരുന്നതിനേക്കാൾ വലിയ വിജയമാണ് ആ തെരഞ്ഞെടുപ്പിൽ വൈ നേടിയത് ആകെയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകളിൽ നൂറ്റി അൻപത്തി ഒന്നെണ്ണത്തിലും വിജയം ടി ഡി പിക്ക് ആകട്ടെ കേവലം ഇരുപത്തിമൂന്ന് ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ പരാജയം കണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും ലഭിച്ചില്ല ലോക്സഭയിലേക്കാകട്ടെ ജഗനും കൂട്ടരും ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിരണ്ട് സീറ്റുകളും നേടിയപ്പോൾ നായിഡുവിന് ലഭിച്ചതാ മൂന്ന് സീറ്റുകൾ മാത്രം കോൺഗ്രസും ബി ജെ പൂജ്യം അങ്ങനെ കോൺഗ്രസ് ആന്ധ്രയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നേ തുടച്ചു നീക്കപ്പെട്ടു ദൃഷ്ടി പതിയുന്ന ഇടമെല്ലാം തന്നെ തൻ്റെ സ്വന്തമാണ് എന്ന് പറയുന്ന ആറാം തമ്പുരാനിലെ ജഗന്നാഥനോട് ഉപമിക്കാൻ കഴിയുന്ന കഥാപാത്രമാണ് നിലവിലെ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി നല്ല വസ്തുക്കളെല്ലാം അദ്ദേഹം സ്വന്തമാക്കും ശതകോടികളുടെ അഴിമതിയാണ് അദ്ദേഹം നടത്തിയതെന്ന് ആരോപണങ്ങളുമുണ്ട് കടപ്പയിലെ സിറാമിക്സ് തൊട്ട ഖനികൾ വരെ ഇന്ന് ജഗൻ്റെ അധീനതയിലാണ് അധികാരം കിട്ടിയതോടെ അയാൾ തികച്ചും സ്വേച്ഛാധിപതിയായി വയസ് ഏക രാഷ്ട്രീയ അവകാശി താനാണെന്ന് ജഗൻ പ്രഖ്യാപിച്ചു ഇതോടെ കുടുംബത്തിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നു പിന്നാലെ താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും ശർമ്മിള പ്രഖ്യാപിച്ചു എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നായിരുന്നു ജഗൻ്റെയും പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളുടെയും ആവശ്യം എന്നാൽ വിജയമ്മ മകൾക്കൊപ്പം നിന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി രൂപീകരിച്ചത് മുതൽ വൈ കോൺഗ്രസ് പാർട്ടിയുടെ ഓണററി പ്രസിഡന്റ് ആയിരുന്നത് വിജയമ്മയാണ് പക്ഷെ പിന്നീട് പാർട്ടിയുടെ സ്ഥിരം പ്രസിഡന്റായി മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു പിന്നാലെയാണ് പാർട്ടിയുടെ ഓണററി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അമ്മ പിന്നാലെയാണ് പാർട്ടിയുടെ ഓണററി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അമ്മ വിജയമ്മ മകൾ ഷർമിളയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ജന്മദിനമായ ജൂലൈ എട്ടിന് വൈ എസ് ഷർമിള തൻ്റെ പുതിയ പാർട്ടി സ്ഥാപിച്ചു വൈ തെലങ്കാന പാർട്ടി പാർട്ടി രൂപീകരണത്തിന് മുൻപ് ഖമ്മത്ത് നടത്തിയ വൻ പൊതുയോഗത്തിൽ വൈ എസ് വിജയമ്മ മകളെക്കുറിച്ച് പറഞ്ഞത് ശർമ്മള ഏതൊരു പുരുഷ നേതാവിനെയും കവച്ചു വയ്ക്കാൻ ശേഷിയുള്ള പോരാട്ട വീര്യമുള്ള സ്ത്രീയാണ് എന്നാണ് വൈകാതെ ശർമ്മള തന്റെ രാഷ്ട്രീയ ലക്ഷ്യം ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിലേക്ക് പറിച്ചു നട്ടു പക്ഷേ ഇപ്പോൾ അവർ തെലങ്കാന വിട്ട് ആന്ധ്രയിൽ എത്തുകയാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയപ്പോൾ ഇനി ഇവിടെ സ്കോപ്പില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കണം ത്രിവിശേഷ പ്രവർത്തകനായ അനിൽകുമാറാണ് ശർമ്മളയുടെ ഭർത്താവ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് എക്കാലത്തും പ്രോത്സാഹനമായി നിന്നിട്ടുള്ളത് ഭർത്താവാണെന്ന് ശർമ്മള പറഞ്ഞിരുന്നു സത്യത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനാണ് ലോട്ടറി ആയിരിക്കുന്നത് ഇതോടെ തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയിലും ഭരണം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് കോൺഗ്രസിന് വീണ്ടും ശർമ്മളയിലൂടെ പുനരുജ്ജീവിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ശർമ്മളയും വിജയമ്മയും കോൺഗ്രസിലേക്ക് തിരികെ വരുന്നുവെന്ന വാർത്തയെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയും ചെയ്തു കോൺഗ്രസിന്റെ ആശയങ്ങളെ ബഹുമാനിക്കുന്നതും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും സ്നേഹിക്കുന്നതുമായ ആർക്കും കോൺഗ്രസിലേക്ക് സ്വാഗതമെന്ന് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് ഗിഡു രുദ്ര രാജു പറഞ്ഞത് ഇപ്രകാരമായിരുന്നു തെലങ്കാനയിലും ആന്ധ്രയിലും ഒരുപോലെ പ്രവർത്തിക്കാൻ ശർമ്മള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ആന്ധ്രാപ്രദേശിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ശർമ്മളയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ശർമ്മളയെ കർണാടകയിൽ നിന്ന് അവരെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചേക്കുമെന്നും ഇതിനിടെ റിപ്പോർട്ടുകൾ ഉണ്ട് പ്രതിപക്ഷ ഐക്യമുണ്ടാക്കി ജഗൻമോഹൻ റെഡ്ഡിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനാണ് കോൺഗ്രസ് നീക്കം വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ ശത്രുവായി കണക്കാക്കുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷിന് വൈ എസ് ശർമ്മിള ക്രിസ്മസ് സമ്മാനം അയച്ചത് ഇതിന് മുന്നോടിയായിട്ടാണെന്നാണ് വിലയിരുത്തൽ നിലവിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാമെന്ന് പവൻ കല്യാൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം കോൺഗ്രസ് കൂടി ചേർന്നാൽ ജഗൻ വലിയ വെല്ലുവിളിയായിരിക്കും ഉയരുക ഇതോടൊപ്പം പാർട്ടിയിലെ ജഗന്റെ ഏകാധിപത്യ സ്വഭാവത്തിൽ പ്രതിഷേധമുള്ള വൈ എസ് ആർ കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിലേക്ക് ശർമ്മളയോടൊപ്പം എത്തിക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഇവരൊക്കെ കളിക്കുന്നത് രാഷ്ട്രീയത്തിൽ സകല അടവുകളും അറിയാവുന്ന ആന്ധ്രയുടെ ആറാം തമ്പുരാനായ സാക്ഷാൽ ജഗന്നാഥനോട് തന്നെയാണ് തൻ്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്നതിനായി സിനിമയും വിവിധ ജനപ്രിയ പദ്ധതികളും ഒക്കെ ജഗന്റെ മനസ്സിലായി ഉണ്ട് അധികാര മൂത്ത സഹോദരി അമ്മയെ കൂട്ടുപിടിച്ച് ഒറ്റപ്പെടുത്തുന്ന സ്നേഹം ലഭിക്കാത്ത ജനതയുടെ പുത്രനായ ജഗൻ എന്ന രീതിയിൽ ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങളുമൊക്കെ ജഗന് വേണ്ടി ശക്തമായിട്ടുണ്ട് എന്തായാലും വൈ എസ് രാജശേഖര റെഡ്ഡിയോടുള്ള ആന്ധ്രയിലെ ജനങ്ങൾക്കുള്ള സ്നേഹം വോട്ടാക്കി മാറ്റിയ ജഗനെതിരെ അമ്മയും സഹോദരിയും എത്തുമ്പോൾ എന്തായിരിക്കും ഫലമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം